ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാംഗോ കുൽഫിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് രണ്ട് പഴുത്ത മാതിരിയുള്ള മാമ്പ എടുക്കണം. എന്നിട്ട് അതിൻ്റെ ഞെട്ട് ഭാഗം നമുക്കൊന്ന് മാറ്റിക്കൊടുക്കാം. ഇത് മാറ്റി വെക്കണ ടോ പിന്നീട് ആവശ്യം വരും. ഇനി ഇതിനകത്തുള്ള ഈ മാങ്ങ വേണ്ടി നമുക്കൊന്ന് പുറത്തെടുക്കണം. അതിനുള്ള പെടാപ്പാടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കത്തിയോണ്ടും സ്പൂണുകൊണ്ടൊക്കെ ശ്രമിച്ചിട്ട് അവസാനം നമുക്കതൊന്ന് പുറത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പൾപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് നീറ്റാക്കി കൊടുക്കാം. അടുത്ത മാമ്പഴം അതുപോലെ തന്നെ ചെയ്തെടുക്കാം, പുറത്തെടുക്കുക. എന്നിട്ട് അതിനുള്ള പൾപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിലേക്ക്, ഏകദേശം റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നീറ്റാക്കിയിട്ടെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിന് മുകളിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം, കാരണം ഇത് ഫ്രീസറിൽ വെക്കുമ്പോൾ മറിഞ്ഞ് വീഴാണ്ടിരിക്കാനാണ്. ഇനി ഇതിനകത്തുള്ള കുൽഫി മിക്സാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാല് ചൂടായി വരുന്ന ടൈമിൽ ഒരു പാത്രത്തിൽ 2 ടീസ്പൂൺ പാൽപ്പൊടിയും 1 ടീസ്പൂൺ കോൺഫ്ലവറും കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട്, കട്ടകളില്ലാതെ മിക്സ് ചെയ്തിട്ട് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ഏലക്ക പൊടിച്ചത് ചേർത്താലും മതി. ഒരു നുള്ളിൽ കുങ്കുമപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുൽഫി മിക്സ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാംഗോയുടെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങയുടെ ഞെട്ട് ഭാഗം ഉണ്ടല്ലോ, അതുകൊണ്ട് ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഒരു ദിവസം മൊത്തം വേണ്ടി വരും ഇത് ഫ്രീസായിട്ട് കിട്ടാനായിട്ട്. അങ്ങനെ ഒന്ന് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുള്ള മാംഗോ ആണിത്. ഇനി ഇതിൻ്റെ തോലൊക്കെ നമുക്കൊന്ന് പീൽ ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ? അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആണ്. പിസ്താഷ്യോസ് വെച്ചിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.